നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നക്സൽ ബാധിതമായിട്ടുള്ള പ്രദേശങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഏതൊരു കുട്ടിയും കണ്ണടച്ചുകൊണ്ട് പറയുന്നു ഛത്തീസ്ഗഡിലെ ദന്തേവാഡ, ബസ്താർ തുടങ്ങിയ മേഖലകളാണെന്ന്. കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട അതിശക്തമായിട്ടുള്ള മേഖലകളായി ഛത്തീസ്ഗഡിലെ മേഖലകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആ മേഖലകളെ എങ്ങനെയും രാജ്യത്തിനുള്ളിലെ ഇത്തരത്തിലുള്ള ഭീകരവേട്ടകളെ തകർത്തെറിയാൻ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്, അരിയും തലയും മുറുക്കി. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് സുരക്ഷാ വിഭാഗം 1000 വരുന്ന സൈനികരെ വിന്യസിച്ചുകൊണ്ട് ആ സേന പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ബീജാപ്പൂരിൽ വലിയ തോതിൽ സംഘട്ടനം നടന്നിരിക്കുന്നു. ഇന്ത്യൻ കരസേനയ്ക്ക് തന്നെ വലിയ രീതിയിൽ ദുഃഖമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നത്. ഇന്ത്യൻ കരസേനയുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ സൈനികരെ കൊന്നുകൊണ്ട് അവിടെ വലിയ തോതിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ശക്തി എന്താണെന്നും അവരുടെ കായികക്ഷമത എന്താണെന്നും മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബീജാപ്പൂരിലെ വനമേഖലയും സുക്മയിലെ മേഖലയും ചേരുന്നിടത്ത് അതിശക്തമായിട്ടുള്ള ആക്രമണം നടന്നിരുന്നു. ഭീകരർ ആക്രമണം നടത്തുന്ന രഹസ്യ സ്ഥലങ്ങൾ കണ്ടെത്തി സൈനികരുടെ മറുനീക്കങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 സേനാ വിഭാഗങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ തിരച്ചിലിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകമായും അവിടെ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഈ മാവോയിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ ജനാധിപത്യം വിശ്വാസികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ബദലായി നീങ്ങുന്ന ഭീകര സംഘടനയാണ്. മാവോയിസ്റ്റ് ഭീകര സംഘടനകളും നക്സൽ മേഖലകളും അടങ്ങുന്ന ഈ പറയുന്ന പ്രദേശങ്ങൾ, ഈ ഭൂമി, ഈ സ്ഥലം ഒരു കലാപഭൂമി, ഒരു യുദ്ധഭൂമിയായി അവിടുത്തെ അന്തരീക്ഷം താറുമാറാക്കാനും അവിടുത്തെ ജനജീവിതത്തെ വലിയ തോതിൽ ഭയപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റായ്പൂർ അടങ്ങുന്ന ഛത്തീസ്ഗഡിലെ വികസിത മേഖലയിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറിയാൽ, ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് അവർ കയറി അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കിയാൽ അവിടുത്തെ അന്തരീക്ഷം വലിയ തോതിൽ ഭിന്നിപ്പിലേക്ക് പോകും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഛത്തീസ്ഗഡ് രൂപീകൃതമായതിനു ശേഷം അങ്ങോട്ട് BJP വലിയ വളർച്ചയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2018 അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് അവിടെ വിജയിച്ചത്. കോൺഗ്രസ് അതിശക്തമായി ഈ ഭീകരരെ അടിച്ചമർത്താൻ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നില്ല എന്നുള്ള രാഷ്ട്രീയ ആരോപണം BJP നടത്തുമ്പോൾ ഇത്രയും കൊല്ലം ഭരിച്ച BJP എന്തായിരുന്നു ചെയ്തതെന്ന മറുചോദ്യം ഭൂപേഷ് ബഗാലും തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും അവിടുത്തെ പോലീസിന് വലിയ പിടിപ്പത് പണിയാണ് അവിടെ നടക്കുന്നത്. താരേം റിസർച്ച് ക്യാമ്പിലെ 6 സംഘങ്ങൾ ഡിസ്ട്രിക്ട് റിസർച്ച് പോലീസിലുണ്ട്. ഇവർക്കൊപ്പം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെയും ഒരു കമ്പനിയും ഒരു കോബ്രോ ടീമിനെയും കഴിഞ്ഞ ദിവസം ഭീകരർക്കെതിരെ അയച്ചിരുന്നു. അവരാണ് പോരാടിയത്. വനത്തിലേക്ക് 12 കിലോമീറ്റർ ദൂരത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലുണ്ടായത്. ഇതിനപ്പുറം കടന്നുള്ള ആക്രമണത്തിനും സമീപത്തെ മറ്റ് ജില്ലാ അതിർത്തികൾ അടച്ചുകൊണ്ടുള്ള ആക്രമണത്തിനും സേന സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ജരിഗാവ്, തെക്കല ഗുദേം എന്നീ 2 ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ മാവോയിസ്റ്റ് നക്സൽ ഭീകരർ തമ്പടിച്ചതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ഗ്രാമങ്ങളിലെ ഒരു വീട്ടിലും ആരെയും കാണാത്തതിനെയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുകയാണ്. അവിടെ ഒരു പ്രദേശത്തും ആൾതാമസമില്ലാത്ത രീതിയിൽ അവിടെ ഒഴിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത്. അതും അന്വേഷിക്കുകയാണ് അവിടുത്തെ ഗ്രാമവാസികൾ. അവിടുത്തെ മേഖലയിലുള്ളവർ എങ്ങോട്ട് പോയി? അവരൊരു പക്ഷേ ഭീകരരുടെ പിടിയിലോ അല്ലെങ്കിൽ അവർ ബന്ദികളാകപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയവുമുണ്ട്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് തന്നെ ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിരിക്കുന്നു. കൂടുതൽ സൈന്യത്തിന് ഇറക്കേണ്ടി വന്നാൽ അതിനും തയ്യാറായി നിൽക്കുകയാണ്. ഇതിന് ഒരു അന്ത്യം വരുത്തേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യക്കെതിരെയുള്ള ഭരണഘടനയ്ക്കെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് നിയമം കയ്യിലെടുത്തുകൊണ്ട് എന്തും കാണിക്കാമെന്നുള്ള ധൈര്യത്തിൽ നീങ്ങുന്നത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി രാജ്യത്തിൻ്റെ നിയമപാലകർ നൽകേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു.